السلام عليكم ورحمة الله. ശരീരം കറുത്തതിന്റെ പേരിൽ സകലമാന ആശകളും നിരാശയാക്കേണ്ടി വന്ന ഒരു സ്വഹാബിയുടെ കഥ. തനിക്കുള്ള ചിരകാല വിലാസം പൂവണിയാൻ ഒരുങ്ങവേ പോർക്കളത്തിലിറങ്ങി രക്തസാക്ഷിത്വം വഹിച്ച ഒരു യോദ്ധാവിന്റെ കഥ. അതെ, പടക്കളത്തിലെ മണവാളൻ. സകലവും പോറ്റും റഹ്മാനിൽ സ്തുതികളതേറ്റം മൊഴിയുന്നു. സഹകരിലും ഭാവുകം പാടി ഞങ്ങൾ തുടങ്ങുന്നു. കഥയിൽ വന്നിടും പിഴവുകളേറ്റമറിഞ്ഞ് നിങ്ങൾ ക്ഷമിച്ചിടണേ, നിങ്ങൾ ക്ഷമിച്ചിടണേ. മസ്ജിദുൻ നബവി നിൽക്കും നാട്ടിൽ മാലത തഴുകും സൈത്ത് മരത്തിൽ. മസ്ജിദുൻ നബവി നിൽക്കും നാട്ടിൽ മാരതം തഴുകും സൈത്ത് മരത്തിൽ. മുത്ത് റസൂലിൻ സ്പർശനമേറ്റ പുണ്യമം നാട്ടിൽ. ചരിതം ഒന്നിത കൂറും സോദര നിങ്ങൾ കേട്ടിടണേ ചരിതം, കേട്ടിടണേ ചരിതം. മന്ദമാരുതന്റെ ലാലനയേറ്റ് ചാഞ്ചാടുന്ന ഈന്തപ്പനകളാൽ അലങ്കൃതമായ അറേബ്യൻ നാട്. ഒട്ടകക്കൂട്ടങ്ങളും കാഫില കൂട്ടങ്ങളും നടന്നു നീങ്ങുന്ന മണൽപ്പരപ്പ്. അവിടെയാണ് നബിയുടെ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദ് നബവി നിലകൊള്ളുന്നത്. മസ്ജിദ് നബവിയിൽ ഒരു ദിവസം കുറെ ആളുകൾ വട്ടമിട്ടിരിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? ആരൊക്കെയാണ് അവിടെ? നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. മുത്ത് നബി തങ്ങളുമുണ്ട്, തങ്ങളെ സഹചരും ചുറ്റുമതുണ്ട്. മുത്ത് നബി തങ്ങളും തോളൽ ദിമിതി ഏകനേ. നബി മൊഴിയും പല ശനന്ന് നന്മകൾ അനുജൽ കൂറിടുമെന്ന്. മസ്ജിദ് നബവിയിൽ ഒരു ദിനം സഹാബത്തെല്ലാം വട്ടമിട്ടിരിക്കുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിന് ഇസ്ലാമിക സുന്ദര വചനങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾ 21 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം കഴിക്കണം. ഇത് കേട്ടപാടെ തുച്ഛം വരുന്ന സഹാബത്ത് വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്തു. വല്ലാത്ത സന്തോഷം. എന്നാൽ പ്രവാചകന്റെ ഒരു വാക്ക് ഒരു സഹാബിക്ക് ദുഃഖമുളവാക്കി. മാത്രമോ അദ്ദേഹം പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് കരയാൻ തുടങ്ങി. ആരാണ് സഹാബി? എല്ലാ സഹാബാക്കളും ഒന്ന് നോക്കി. എന്തിനാണ് അദ്ദേഹം കരയുന്നത്? വന്നല്ലോ, വന്നല്ലോ സഅദ് എന്ന സഹാബിയവ മുത്ത് റസൂലുൽ. വന്നല്ലോ സഅദ് എന്ന സഹാബിയവ സഅദ് എന്ന നബിയോൽ വിഷമങ്ങൾ മൊഴിഞ്ഞു. സൗഭാഗ്യം തനിക്കില്ല വിവാഹത്തിന് ഒരത്തു. വൈരൂപ്യം നബിയോൽ അവരെന്ന് പറഞ്ഞു. രൂപത്താൽ ഓർക്കുന്നു ജനത ഉരത്തു. കാര്യം പറഞ്ഞു വന്ന് കണ്ണീരൊളിച്ചു വന്നു. വന്നല്ലോ, വന്നല്ലോ സഅദ് എന്ന സഹാബിയവ. മറ്റാരുമല്ലായിരുന്നു അത്, കറുകറുത്തവരിൽ കറുകറുത്തവരായ, കണ്ടാൽ എല്ലാവരും വെറുക്കുന്ന വിരൂപിയായ സഅദ് സൽമി ഗോത്രത്തിൽപ്പെട്ട സഅദ് ഷെരീഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബിയെ അങ്ങ് കൽപ്പിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ ഈ പാവപ്പെട്ട സഅദിന് മതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കറുകറുത്ത വിരൂപിയായ സഅദിന് ആരാണ് പെണ്ണു തരിക നബിയെ? വല്ലാത്ത വിഷമത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ കബീബ് നിസാരമായിട്ട്, സഅദേ, ഇതാണോ വലിയ കാര്യം? ഇതൊരു കാര്യം കേട്ടോ, ഇതൊന്നും കാര്യമല്ല. നീ എന്തിന് കരയണം? നീ കരയേണ്ട ആവശ്യമില്ലട്ടോ. നിനക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരയണ്ട പൊന്നു സഅദാരേ, നല്ല വഴിയും നിനക്ക് ഞാൻ നൽകിയിടാം. നിൻമോഹം കൊല്ലും അകറ്റിയിടാം. വേഗം അമ്രിൻ വസതിയിൽ നീ പോകൂ. കരയണ്ട പൊന്നു സഅദാരേ, നല്ല വഴിയും നിനക്ക് ഞാൻ നൽകിയിടാം. നിൻമോഹം കൊല്ലും അകറ്റിയിടാം. വേഗം അമ്രിൻ വസതിയിൽ നീ പോകൂ. സഅദേ, വിവാഹത്തെ ഓർത്ത് നീ ദുഃഖിക്കേണ്ടട്ടോ. കാരണം നിനക്ക് ഞാനൊരു പുതുനാരിയെ കണ്ടുവച്ചിട്ടുണ്ട്. മദീനയിലെ രാജാവാകുന്ന അമ്രിന് സുന്ദരിയും സുമീഖിയുമായ ഒരു മകളുണ്ട്, റുഖിയ.
ആ മകളെ നിനക്ക് വേണ്ടി വിവാഹം ചെയ്തുതരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നീ രാജാവിനോട് ചെന്ന് പറയുക. സഹദ് ഒരു വേള സ്തംഭിച്ചുപോയി. എത്രയോ സുഹൃകരും ധനാഢ്യരും അവൾ അന്വേഷിച്ചിരിക്കും. ഈ കറുകറുത്തവരായ ഞാൻ മദീനയിലെ രാജാവിന്റെ മകളെ വിവാഹം അന്വേഷിക്കുകയോ? സഹദിന് ഓർക്കാൻ പോലും കഴിയുന്നില്ല. എങ്കിലും ആരാണ് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി. തമാശക്ക് പോലും കള്ളം പറയാത്ത പ്രവാചകന്റെ വാക്കാണ് പ്രതീക്ഷയുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുക? അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വിധിയോർത്ത് നടന്നിടുന്നു പെരിയോനിലും ഭയം കൂറുന്നു മനസ്സഖമിൽ ഭയം പെരുത്ത് മണൽ പരപ്പും അവർ നടന്നു തിരുസന്നിധി അവർ അണഞ്ഞു മഹാരാജാവിൽ സലാമോതുന്നു മനം വീറയാൽ പറയാൻ വയ്യ അറിഞ്ഞു രാജാ ഇതാ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ തുടർന്ന് സഅദ് യാത്ര തുടർന്നു. ക്ഷീണമെന്തെന്നറിയാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ മണൽപ്പരപ്പുകൾ താണ്ടി നിറഞ്ഞില്ല. സഅദ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തി അസ്സലാമു അലൈക്കും എന്ന് വളരെ വിറയലോടുകൂടെ പറയുകയാണ്. വഅലൈക്കും സലാം. സഅദ് നീ എവിടെ നിന്ന് വരുന്നു? ഈ സമയത്താണ്. എന്താണ് കാര്യം? പറയും. പറഞ്ഞോളൂ രാജാവേ. അങ്ങയുടെ മോളെ. പറയും. അള്ളാഹുവിന്റെ റസൂൽ താങ്കളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ പറഞ്ഞിരിക്കുന്നു. രാജാവ് ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അത്ര നേരം മാന്യമായി സംസാരിച്ച രാജാവിന്റെ മുഖത്ത് കോപം കൊണ്ട് കത്തിയാളി. കടകടാപ്പുറത്ത് ഒരു അഞ്ചിന്റെ പൈസക്ക് വിലയില്ലാത്ത കറുകറുത്ത വിരൂപിയായ നിനക്ക് എന്റെ സുന്ദരിയും സുശീലയുമായ മകളെ കെട്ടിച്ചു തരികയും കടകടാപ്പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സഹദ് റളിയല്ലാഹുവിനെ ആട്ടിയോടിക്കുകയാണ് സഹോദരങ്ങളെ ചെയ്തത്. മനസ്സ് വീണ്ടും വിഷമത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് സഹദ് റളിയല്ലാഹുവിന്റെ ഉള്ളിൽ ഇട്ടുപോയി. ഈ സംഭാഷണമെല്ലാം സോലിഹത്തായ തന്റെ പൊന്നുമോളായ റുഖിയ ബീവി കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സുസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് റുഖിയ ബീവി വിളിക്കുകയാണ്. ഉപ്പ. രാജാവ് വിചാരിച്ചു ഈ കറുകറുത്ത വിരൂപിയായ സഹദിനെ എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് റുഖിയ വിളിക്കുന്നതെന്ന് രാജാവ് വിചാരിച്ചു. രാജാവ് പറഞ്ഞു ഇല്ല മോളെ, ആ കറുകറുത്ത വിരൂപിയായ സഹദിനെ കൊണ്ട് നിന്നെ കെട്ടിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സോലിഹത്തായ റുഖിയ ബീവി പറയുകയാണ് വാപ്പ നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ പറയണത്? ഈ കൊട്ടാരത്തിലേക്ക് അങ്ങയുടെ അടുക്കലേക്ക് ഈ സഹദിനെ പറഞ്ഞയച്ചതാര? അത് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ ഇതിനേക്കാൾ മറ്റൊരു വരനെ താങ്കൾക്ക് കൊണ്ടുവരാൻ പറ്റോ? വല്ലാഹി വല്ലാഹി എനിക്കൊരു പുതുമണവാൾ ഉണ്ട് എങ്കിൽ അത് സഹദ് തന്നെയായിരിക്കുമെന്ന് സ്വലിഹത്തായ റുഖിയ ബീവി തന്റെ പിതാവായ അംറിനോട് പറയുകയാണ്. അതുകൊണ്ട് എനിക്കൊരു പുതുമണവാൾ ഉണ്ട് എങ്കിൽ അത് സഹദാണ് വാപ്പ. വേഗം ചെന്ന് പറഞ്ഞോ അല്ലേ? അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വേഗം ചെന്ന് വാപ്പ പറയണം. അപ്പോഴാണ് ബോധോദയം വന്നത്. ആരാണ് പറഞ്ഞയച്ചത്? അഷ്റഫുൽ ഖൽഖാണ് പറഞ്ഞയച്ചത്. പക്ഷേ ആ ഒരു കോപത്തിന്റെ അഗ്നിയിൽ ഞാൻ മറന്നുപോയി, റസൂലാണ് പറഞ്ഞയച്ചതെന്ന് വേഗം ആര്? അമ്രന്ന രാജാവ് തന്റെ കൊട്ടാരത്തിൽ തന്റെ കുതിരയുടെ ചാടിക്കയറി വേഗം ചീറിപ്പാഞ്ഞ് ഷോർട്ട്കട്ട് ആയിക്കൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യാണ്? പോവുകയാണ്. നബിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ പറയുകയാണ്. എത്തിയുടെ കാര്യം ഇതാ ചൊല്ലി സഅദത്തും നിരത്ത് ഒന്ന് കൂടിയ കഥ ചൊല്ലി അമ്രന്ന് നബിയോരിൽ എത്തിയുടെ കാര്യം അതാ ചൊല്ലി സഅദത്തും നിരത്ത് ഒന്ന് കൂടിയ കഥ ചൊല്ലി എമ്പാടും സന്തോഷം മംഗളമിൽ ഈദാകം പൊങ്ങി മുത്തു നബിയെ തന്നോടെ മകളെ സഅദിന് നൽക ഞാൻ റെഡിയായി മുത്തു നബിയെ തന്നോടെ മകളെ സഅദിന് നൽക ഞാൻ റെഡിയായി. ചീറിപ്പായുന്ന കുതിരക്കുളമ്പടികളാൽ അമ്പത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തി. നബിയെ അങ്ങനോട് ക്ഷമിക്കണം,
സഅദ് വന്നപ്പോൾ ദേഷ്യം കൊണ്ട് എന്തോക്കെ ഞാൻ പറഞ്ഞു പോയി. നബി പറഞ്ഞു അയച്ചതാണെന്ന് പറഞ്ഞു സഅദ്, പക്ഷേ അതൊന്നും എന്റെ ചെവിയിൽ കൈകൊണ്ടില്ല. എന്റെ മകളുടെ കാര്യമായതുകൊണ്ട് നബിയുടെ വാക്ക് ഞാൻ കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല. പിന്നെയാണ് ബോധോദയം വന്നത്, അഷ്റഫുൽ ഖൽഖാണ് പറഞ്ഞതെന്ന്. അതുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കാര്യം എന്റെ മകളുമായി സഅദിന്റെ നിക്കാഹ് ഞാൻ ഇതാ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്ര് അവിടെ നിന്ന് നബി തങ്ങൾക്ക് നിന്ന് വിടവാങ്ങുകയാണ്. ഈ സമയത്ത് കഥാനായകനായ സഅദ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല, വിഷമിച്ചുകൊണ്ട് വരികയാണ്. നബിയുടെ മുന്നിലെത്തി, നബി ചോദിച്ചു എന്തായി? ഒന്നായില്ല നബിയെ. ആ സമയത്തും അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, നബിയെ അമ്രിന്റെ മകളുമായിട്ട് തങ്ങളുടെ നിക്കാഹ് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബിയെ അങ്ങ് കളിയാക്കുകയാണോ, അങ്ങ് തമാശ പറയുകയാണോ? ആ സമയത്ത് അവിടെ ചുറ്റുകൂടിയിരുന്ന സഹാബാക്കൾ പറഞ്ഞു, അമ്ര വന്നു, അമ്രിന്റെ മകളും താങ്കളുമായിട്ടുള്ള വിവാഹം നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹദ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇല്ലേ, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, അതും കോടീശ്വരിയായ ധനാഢ്യയായ ധനാഢ്യനായ അമ്രന്റെ മകളുമായിട്ടുള്ള വിവാഹം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇവിടെ നമ്മൾ ചോദിച്ചു, ഹാപ്പി ആയില്ലേ, സന്തോഷായില്ലേ, ഇനി മഹറുണ്ടോ, മഹറിന് കാശ് വേണ്ടേ? ആ സമയത്ത് അമ്ര എന്ത് ചെയ്തു, അമ്രല്ല സഅദ് റളിയല്ലാഹു അൻഹു വിഷമം കൊണ്ട് പറഞ്ഞു, നബിയെ എന്റെ കയ്യിൽ ഒന്നുമില്ല, നിനക്കറിയാമല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത് ചെയ്യുക, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് പോവുക, അവിടെ പോയിട്ട് 400 വെള്ളിക്കാശ് എന്ത് ചെയ്യാ ചോദിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിക്കാൻ അള്ളാഹിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്തായി, നേരെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി, വാതിൽ മുട്ടി, ടുണ്ടും വാതിൽ മുട്ടി. എന്താണെന്ന് ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞേ, നബി പറഞ്ഞയച്ചതാണ്, അങ്ങയോട് എന്റെ മഹറിന്റെ കാശ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നബി തങ്ങൾ എത്രയാണെന്ന് ചോദിച്ചില്ല, നബി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയിട്ട് എന്തായി, ആ വേണ്ട കാശ് എന്ത് ചെയ്തു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഅദ് പൊന്നു സഅദ് നീരിയേ ഖൽബഹം തിലങ്ങിയേ വാട്ടിക്കും വസ്ത്രം എടുക്കാൻ മോഹമോട് സൂത്തിലെത്തിയ സഅദവർ സഅദ് കേട്ടു, സഅദ് കേട്ടു തങ്ങളുടെ സൗത്തിനെ ശൂരരായ ശത്രുവിനെ പൊരുതുവാൻ ആജ്ഞയായി പൊന്നു സഅദ് നീങ്ങിയേ കൽബകം തിളങ്ങിയേ പൂത്തുരഞ്ഞ മോഹമോട് സൂത്തിലെത്തിയ സഅദവർ. സഅദ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടുകൂടെ അങ്ങാടിയിലെത്തി, തനിക്കും തന്റെ മണവാട്ടിക്കും വസ്ത്രം എടുക്കണം. അങ്ങനെ അങ്ങാടിയിലേക്ക് പോയി വസ്ത്രം പോകാൻ പോകുന്ന നേരത്ത് മറ്റൊരു ശബ്ദം കേൾക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ മുന്നോട്ട് യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് സഹാബാക്കളെ റെഡിയായി നിൽക്കണമെന്ന് അള്ളാഹിന്റെ ഹബീബിന്റെ ആജ്ഞ കേൾക്കുകയാണ്. സഅദ് റളിയല്ലാഹു ഒരു വേള സ്തംഭിച്ചു നിന്നുപോയി, കാരണം തന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഷഹീദാവണമെന്ന്, ഒരു യുദ്ധഭൂമിയിൽ ഷഹീദാവണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന സഅദ് യുദ്ധം വേണോ വിവാഹം വേണോ എന്ന ചിന്തയിൽ പിന്നെ ഒന്നും തീരുമാനിച്ചില്ല. നേരെ എന്ത് ചെയ്തു, അങ്ങാടിയിലെ മറുപുറത്തേക്ക് പോയി. എന്നിട്ട് നല്ല മുഖംമൂടിയും പടക്കുതിരയും നല്ല വാളും വാങ്ങിക്കൊണ്ട് മുഴുത്ത രണഭൂമിയിലേക്ക് അത് ആ കുതിരയെ തെളിച്ചുകൊണ്ട് നേരെ ആ മുഴുത്ത രണഭൂമിയിലേക്ക് ചാടി വിടുകയാണ് വാളുകൊണ്ട്. യുദ്ധം ക്ഷമിച്ചപ്പോൾ തിരഞ്ഞിടുന്നേ യോദ്ധാ സ്വഹാബോലെ അങ്ങ് മുഖം മൂടി അതാ കാണുന്നേ ആറ്റൽ സ്വഹബോലും അടുത്തിടുന്നേ പുതുമാരൻ സഴുതാണല്ലോ എല്ലാം വെടിഞ്ഞവർ ഷഹീദാണല്ലോ സഴുതേ നിനക്കെന്തെ ക്ഷമിച്ചു കൂടെ സകലം വെടിഞ്ഞല്ലോ പൊന്നു സഅദോരേ. യുദ്ധത്തിന്റെ ഭീകരത ശമിച്ചപ്പോൾ നബിയും സഹാബത്തും തങ്ങളുടെ അനുചരന്മാരുടെ ശരീരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബിയോട് പറഞ്ഞ ഒരു അത്ഭുതകരമായ മനുഷ്യന്റെ കഥ, ആ അത്ഭുതകരമായ മനുഷ്യൻ മുഖം മൂടിയിട്ട മനുഷ്യനെ ആ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിരിക്കുകയാണ്. എല്ലാ സഹാബാബിനും നബിയും അങ്ങോട്ട് പോയി ആ മുഖം മൂടി അങ്ങ് മാറ്റിയപ്പോൾ സുബ്ഹാനല്ലാഹ്,
നമ്മുടെ സഹതല്ലേ, നാളെ പുതുമകളാണ് ആ വേണ്ട സഹതല്ലേ കിടക്കുന്നത്. നാളെ പ്രഭാതമായാൽ പുതുമാരനാകാൻ പോകുന്ന സഹദ് റളിയല്ലാഹു അൻഹു പുതുനാരിയെ വിട്ടേച്ച് മുഴത്തത്തിരടഭൂമിയിൽ ഷഹീദായി. അങ്ങനെ ആ കഷ്ണങ്ങളായ സഹദ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടി അതാ മറമാടാൻ പോവുകയാണ്. മറമാടുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ പെരുവിരൽ കുത്തിവെച്ചാണ് നടന്നു പോയത്. സഹാബാക്കൾ എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജനാസ വെക്കുന്ന നേരത്ത്, മറമാടുന്ന നേരത്ത് അള്ളാഹിന്റെ ഹബീബ് വല്ലാതെ ചിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ മുഖമിങ്ങനെ തിരിച്ചതായി സഹാബാക്കൾ കണ്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനമായിട്ട് സഹാബാക്കൾ നബിയോട് ചോദിക്കുന്ന രംഗമുണ്ട്. അല്ലയോ നബിയെ, പതിവില്ലാത്ത ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കണ്ടു. അള്ളാന്റെ ഹബീബെ, നിങ്ങൾ പെരുവിരൽ കുത്തിവെച്ചാണ് നടന്നു പോയത്. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് പറയുന്നു, സഹാബ സഹദുള്ളാഹിന്റെ ജനാസ കൊണ്ടുപോകുന്ന നേരത്ത് ആകാശ ഭൂമിയിലും മലക്കുകളെ കൊണ്ട് നിറഞ്ഞുപോയി. അതുകൊണ്ട് എന്റെ കാല് കുത്തിവെക്കാൻ പറ്റിയില്ല സഹാബ, അതുകൊണ്ടാണ് പെരുവിരൽ കുത്തിവെച്ചതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ നബിയെ അങ്ങ് കബറിലേക്ക് വെക്കുന്ന നേരത്ത് വല്ലാതെ ചിരിച്ചുവല്ലോ. ആ സമയം നബി നിങ്ങൾ പറയുകയാണ്, സഹാബ ഹൂറിലീങ്ങൾ സഹദിന്റെ ശരീരത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാണ്, ഇങ്ങോട്ട് താ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് തിക്കും തിരക്കും കൂട്ടിയപ്പോൾ അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു സഹാബ. എന്നാൽ മൂന്നാമതായി അങ്ങ് മുഖം ദേഷ്യത്തോടെ പെട്ടെന്ന് തിരിച്ചു കളഞ്ഞല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അത് ആ തിക്കും തിരക്കും കൂട്ടുന്നതിനിടയിൽ ഹൗറുലീങ്ങളുടെ വസ്ത്രം അവർത്തൊന്ന് വെളിവായി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്താണ് മുഖം തിരിച്ചതാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബാക്കളോട് പറയുകയാണ്. എന്തൊരു ജീവിതമാണ്! ഒരുപാട് ഐശ്വര്യങ്ങളും ഒരുപാട് സമ്പത്തും കടന്നു വരുന്ന നേരത്ത് അത് വേണ്ട, എനിക്കെന്ത് ചെയ്താൽ മതി, ഷഹീദായാൽ മതി എന്ന ചിന്തയാൽ സഹദ് റളിയല്ലാഹു അൻഹു എല്ലാ ഐശ്വര്യവും അനുഗ്രഹങ്ങളും വിട്ടുപോയി നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് നിബിധങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി എന്തായി ഷഹീദായി പോയ ഏറ്റവും ഉന്നതനായ സഹാബി സഹദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവേ പടച്ചവനെ, അള്ളാഹുവെ പടച്ചവനെ, മണിയറയിൽ നിന്നും മഖ്ബറയിലേക്ക് പോയ, മണിയറയിൽ നിന്നും മണ്ണറയിലേക്ക് പോയ സഹാബിയായ സഹദ് റളിയല്ലാഹു അൻഹു പടച്ചവനെ, നാളെ ആ സഹാബിയോടുകൂടെ നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ.